നമസ്കാരം ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ചെൽസി കാറൻ ചാനൽ. പോച്ചെറ്റിനോവിന് ഇനി ഒരു സീസൺ കൂടെ കൊടുക്കണോ എന്നുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ നമുക്കത് മൊത്തത്തിൽ വിലയിരുത്താം. നൗ വി ആർ ഇൻ ടോപ്പ് സിക്സ്, വിച്ച് ഇസ് ഫാന്റാസ്റ്റിക് അച്ചീവ്മെന്റ്. നമ്മൾ ഈ സീസൺ എവിടെയാണോ തുടങ്ങിയത്, ഇപ്പൊ എവിടെയാണോ അവസാനിക്കാൻ പോകുന്നത്, ഇനി അവസാനത്തെ മത്സരം നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അതെന്തു ആയിക്കോട്ടെ, ഓക്കെ, ഒരു പോസിറ്റീവ് നോട്ടിൽ എൻഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഇരിക്കുന്നത് എഗൻസ്റ്റ് ബോൺമത്ത്. ബോൺമത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജയിക്കാനും നഷ്ടപ്പെടാനായിട്ട് ഒന്നുമില്ല. അവർ അപ്പൊ അത്രത്തോളം ഒരു ഇന്റൻസിറ്റി മെന്റലി അവർ അങ്ങനെ ആയിരിക്കില്ല കളിക്കുന്നത്. പക്ഷെ ചെൽസിയെ സംബന്ധിച്ച് അങ്ങനെയല്ല, വി വിൽ ബി ഹൈലി ഇന്റൻസ്. ഉദാഹരണത്തിന് നോട്ടിംഗം ഫോറസ്റ്റിനെതിരെ നമ്മൾ കളിച്ചപ്പോൾ നോട്ടിംഗം ഫോറസ്റ്റിന് കുറച്ചും കൂടി ഇന്റൻസിറ്റി ഉണ്ടായ പോലെയാണ്, നമ്മളെ കളി ജയിച്ചു എന്നുള്ള സത്യമാണ്. പക്ഷെ ആ ഇന്റൻസിറ്റി നോട്ടിംഗം ഫോറസ്റ്റിനെ നമുക്ക് കാണാൻ ഇടയുണ്ടായി. അപ്പൊ ഇതൊരു ഇന്റൻസിറ്റി സ്വാഭാവികമായിട്ടും ഉള്ളിന്റെ ഉള്ളിൽ പ്ലെയേഴ്സിന്റെ മനസ്സിലുണ്ടാവും. അപ്പൊ നമുക്ക് ആ റിസൾട്ട് അറിയില്ല. പക്ഷെ അതല്ല നമ്മുടെ ചോദ്യം. നമ്മുടെ ചോദ്യം ഇസ് ഡസ് പോച്ചെറ്റിനോ ഡിസേർവ് എ നെക്സ്റ്റ് സീസൺ? നൗ സ്ട്രെയിറ്റ് ഫോർവേഡ് ആൻസർ പറയുകയാണെങ്കിൽ യെസ്, ഹി ഡസ്. ഇത് ഞാൻ ഇതുവരെ പറഞ്ഞിരുന്ന പോയിന്റുകളിന് വിപരീതമായിട്ടുള്ള ഒരു ഉത്തരമാണ് ഞാൻ ഇന്ന് നൽകിയിരിക്കുന്നുള്ളത്. ആൻഡ് ഞാൻ പറയുകയാണെങ്കിൽ ഐ എം ഹാപ്പി, എനിക്ക് തെറ്റ് പറ്റി എന്ന് സമ്മതിക്കാനായിട്ട് ഐ എം ഹാപ്പി. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെൽസി ഫുട്ബോൾ ക്ലബ്ബാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്, ചെൽസി ഫുട്ബോൾ ക്ലബിലെ പ്ലെയേഴ്സ് ആണ് വളർന്നുകൊണ്ടിരിക്കുന്നത്, അവരുടെ പെർഫോമൻസ് ആണ് മനോഹരമായിരിക്കൊണ്ടിരിക്കുന്നത്. ഇതില് എന്റെ ഈഗോന് യാതൊരു സ്ഥാനവുമില്ല. അതുകൊണ്ട് പോച്ചെറ്റിനോ ഔട്ട് എന്നും പറഞ്ഞ് കുറെ നാള് വിളിച്ചു വെച്ച് നടത്തിരിക്കൊണ്ടിരുന്ന ഈ ഞാൻ തന്നെ പറയുകയാണ്, പോച്ചെറ്റിനോ ഡിസേർവ്സ് നെക്സ്റ്റ് സീസൺ ആൻഡ് ഐ എം ഹാപ്പി ടു ബി പ്രൂവൻ റോങ്. അൾട്ടിമേറ്റ്ലി ദ ഗോൾ ഇസ് സക്സസ് ഓഫ് ചെൽസി ഫുട്ബോൾ ക്ലബ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. നൗ ഈ സീസൺ വിലയിരുത്തി കഴിഞ്ഞാൽ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, നൗ സീസൺ തുടങ്ങിയപ്പോൾ ടോപ്പ് സിക്സ് വാസ് ദ എയിം, അതിൽ യാതൊരു ഡൗട്ട് ഉണ്ടായിരുന്നില്ല. കാരണം ടൈറ്റിൽ ബാറ്റിൽ വാസ് ബിറ്റ്വീൻ ആർസണൽ, സിറ്റി ആൻഡ് ലിവർപൂൾ എന്നുള്ളത് അപ്പൊ തന്നെ അറിയായിരുന്നു. ഹു വിൽ ബി ദ ഫോർത്ത് ടീം എന്നുള്ളത് ഒരു ചോദ്യമായിരുന്നു ടോപ്പ് ഫോറിൽ ഉണ്ടായിരുന്നത്. ഒരു പക്ഷേ കഴിഞ്ഞ സീസണിന്റെ അവസാനം വെച്ച് നോക്കിയതിനകത്ത് ബ്രൈറ്റൺ ഫിനിഷ് റിയലി സ്ട്രോങ്, ന്യൂ കാസിൽ വാസ് ഫിനിഷ് വാസ് എന്താ പറയുക, നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു അവരുടെ. പിന്നെ ആസ്റ്റൺ വില്ലയുടെ ഒരു ഇതുണ്ടായിരുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എങ്ങനെ കളിക്കാം, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഓൾവേസ് ഇൻ ദ ഫ്രേ. ടോട്ടനം ഹോട്ട്സ്പറിനെ സത്യം പറഞ്ഞ ആൾക്ക് ആർക്കും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല, ബിക്കോസ് ഇറ്റ് വാസ് ആൻജെ പോസ്റ്റുകോഗ്ലുവിന്റെ ഫസ്റ്റ് സീസൺ. അപ്പോ പക്ഷെ സീസൺ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ടോപ്പ് ഫോറിലേക്ക് ഒരുപാട് ബാറ്റിൽ ഉണ്ടായി എന്നുള്ളതൊരു എല്ലാവർക്കും അറിയായിരുന്നു. അപ്പോ ചെൽസി ഇതിൽ എവിടെയാണ് നിൽക്കാൻ പോകുന്നത്? സോ ടോപ്പ് സിക്സ് വാസ് ദ ഗോൾ. ഈ സീസൺ മുഴുവൻ വിലയിരുത്തി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ടോപ്പ് ഫോർ എത്താനുള്ള വകുപ്പുകൾ നമുക്കുണ്ടായിരുന്നു. നമ്മുടെ നിക്കലസ് ജാക്സൺ കിട്ടിയ ചാൻസ് സ്കോർ ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ, സ്റ്റേർലിംഗ് സെൽഫിഷ് ആവണതിന് പകരം പാസ് ചെയ്യാൻ തീരുമാനിച്ചു എന്നുണ്ടെങ്കിൽ, നമ്മൾ ചില ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് കുറച്ചിരുന്നു എന്നുണ്ടെങ്കിൽ, വി വുഡ് ഹാവ് ബീൻ ഇൻ എ ടോപ്പ് ഫോർ ബാറ്റിൽ. പിന്നെ പറയേണ്ട കാര്യമില്ല, ബേൺലി ആയിട്ടുള്ള ഡ്രോ, ഷെഫീൽഡ് ആയിട്ടുള്ള ഡ്രോ, വുൾവ്സ് ആയിട്ടുള്ള തോൽവി, അങ്ങനെ കുറെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരുന്നു സീസൺ ആണ്. അപ്പൊ ആ ഒരു സമയത്തൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മെന്റലി വി വർ ഡൺ, ലൈക്ക് ദാറ്റ്സ് ഇറ്റ്, പോച്ചെറ്റിനോ ഗെറ്റ് ഔട്ട് ഓഫ് ദ ക്ലബ്. ഓക്കെ, കുറച്ചും കൂടെ ഒരു സെൽഫ് റെസ്പെക്ട് ഉള്ള ഒരു കോച്ച് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലബിൽ നിന്ന് നിങ്ങൾ പോവേണ്ടതാണ് എന്ന് വരെ പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ. ആൻഡ് ഞാൻ പലപ്പോഴും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, വി ഹോപ്പ് ഫോർ എ ടേൺ അറൌണ്ട്. ആൻഡ് എന്റെ ഒരു കണക്കിൽ ഒരു ഇമ്മീഡിയറ്റ് ടേൺ അറൌണ്ട് സാധാരണ പോസിബിൾ അല്ല. ഒരു പ്രോഗ്രസ് കാണണം, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോഗ്രസ് കാണണം. ചുമ്മാ പെട്ടെന്ന് ഒരു ടേൺ അറൌണ്ട് ഒരു ടീമിനും വരുത്താൻ പറ്റില്ല. ഇറ്റ്സ് ടേക്സ് ടൈം. ബട്ട് ഹിയർ അഗൈൻ ഐ എം പ്രൂവൻ റോങ്, ആൻഡ് ഐ എം ഹാപ്പി ഐ എം പ്രൂവൻ റോങ്. ഈ ഒരു ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് എന്റെ പല തിയറീസും തെറ്റായി തെളിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ആസ് എ വ്യൂവർ, ആസ് എ യൂട്യൂബർ, എന്റെ കണ്ണുകൾ തന്നെ ഒരുപാട് കാഴ്ച കാണുന്ന രീതി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് പോച്ചെറ്റിനോ പ്രൂവ്ഡ് മീ റോങ്. ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിംഗ് റാബിറ്റ് ഔട്ട് ഓഫ് ഹാറ്റ് എന്ന് പറയുന്ന പോലെ, ഹി ചേഞ്ച് ദ ഡൈനാമിക്സ് ഓഫ് എ ടീം ജസ്റ്റ് ലൈക്ക് ദാറ്റ്. എന്ത് പറ്റി, പ്രീ സീസണിൽ അദ്ദേഹം എന്താണോ ടാക്ടിക്സ് ഇംപ്ലിമെന്റ് ചെയ്ത് അത് തന്നെ അങ്ങോട്ട് ഇംപ്ലിമെന്റ് ചെയ്തു. അവസാനം നിക്കക്കള്ളി ഇല്ലാണ്ട് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇംപ്ലിമെന്റ് ചെയ്തു. അവസാനം തന്റെ പ്ലെയേഴ്സിന്റെ മേലുള്ള വിശ്വാസം അദ്ദേഹം ഏൽപ്പിച്ചു. വി വെന്റ് ഇൻ ടു എ 3-2-5 അറ്റാക്ക് ഷേപ്പ് ആൻഡ് എ 4-4-2 ഡിഫൻസ് ഷേപ്പ്. അതിന്റെ റിസൾട്ട് കാണാനും ഉണ്ട്. ആൻഡ് ഫൈനലി കോൾ പാൽമർ, ദി എമർജൻസ് ഓഫ് കോൾ പാൽമർ, വാട്ട് എ ഫാന്റാസ്റ്റിക് സൈനിങ് ദിസ് ഹസ് ബീൻ. നമുക്ക് പ്ലെയർ ഓഫ് ദ സീസണും മറ്റേതും മറിച്ചൊക്കെ ഈ ഒരു സീസൺ കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. പിന്നെ കൈസറോ ഹാസ് ബീൻ ടോപ്പ് ടോപ്പ് നോച്ച്. ഞാൻ കൈസറോനെ കുറിച്ച് കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ല. ഗാലഗർ ഹാസ് ബീൻ എക്സെപ്ഷണൽ. കുക്കുറയുടെ ഇൻവേർട്ടഡ് ഫുൾ ബാക്കിന്റെ റോൾ, നോട്ടിംഗം ഫോറസ്റ്റിന് ഒഴിച്ച് ബാക്കിയുള്ള കളികളിലുള്ള ഇൻവേർട്ടഡ് ഫുൾ ബാക്ക് റോൾ അസിസ്റ്റ് കഴിഞ്ഞ കളി ബ്രൈറ്റനു വേണ്ടിയായിട്ട്, ബാദ്യഷേലിന്റെ കോൺഫിഡൻസ് വളർച്ച, ചാലബ എന്ന് പറയുന്ന പ്ലെയറിന്റെ ഒരു വളർച്ച. അപ്പൊ ഇതൊക്കെ മൊത്തം വെച്ച് നോക്കാൻ നേരത്ത് ഇറ്റ്സ് ബീൻ ആൻ അൺബിലീവബിൾ ടേൺ അറൌണ്ട്. ദിസ് ടീം ഇസ് പ്ലേയിങ് ലൈക്ക് എ ടീം. കുറച്ച് നാൾ മുമ്പ് വരെ നമ്മൾ കേട്ട നെഗറ്റീവ് റൂമേഴ്സ് ഒന്നുമില്ല. പോച്ചെറ്റിനോ ലുക്സ് വെരി മച്ച് ഇൻ കൺട്രോൾ. ടീംസ് കോച്ചിനെ അല്ല, പ്ലെയേഴ്സ് കോച്ചിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു.
ഇറ്റ്സ് ബീൻ ഫാന്റാസ്റ്റിക് ആൻഡ് ഐ ആം റിയലി സർപ്രൈസ്. കാരണം പൊതുവെ ഇങ്ങനെ ഒരു ടേൺ അറൌണ്ട് മിഡിൽ ഓഫ് ദ സീസൺ നമ്മൾ കാണാറില്ല. ഇപ്പൊ ഇൻഫാക്ട് ആർസണലിന്റെ കഴിഞ്ഞ സീസൺ ടൈറ്റിൽ ചാലഞ്ച് ദാറ്റ് വാസ് റിയലി അൺഎക്സ്പെക്ടഡ്, ഒരു ടോപ്പ് ഫോർ ചാലഞ്ച് ആയിരുന്നു എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ അതിന്റെ ഒരു പ്രോസസ് സെറ്റ് ആയിരുന്നു, അതിനൊരു സമയം കൊടുക്കണ്ടായിരുന്നു. ദിസ് ഭൂം ഭൂം എന്ന് പറഞ്ഞാൽ ഭൂം ഇൻ ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം, ആൻഡ് ദാറ്റ്സ് റിയലി റിയലി ഇൻക്രെഡിബിൾ. യെസ്, ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് ഡിസിഷൻ മേക്കിംഗിന്റെ ചോദ്യങ്ങൾ. ചിൽവെല്ലാം ലെഫ്റ്റ് വിങ്ങിട്ട് കളിപ്പിച്ചു, എൻസോ ഫെർണാണ്ടസിനെ നമ്പർ ടെൻ, ഗാലഗർ നമ്പർ ടെൻ, ഈവൻ ഗാലഗർ ലെഫ്റ്റ് വിങ്ങില്, അങ്ങനെ കുറെ ചോദ്യങ്ങൾ. ഉണ്ടായ സമയത്ത് ചില പ്ലെയേഴ്സിനെ കളിപ്പിച്ചിട്ടില്ല, ഇയാൻ മാറ്റിസനെ നമ്മളിപ്പോ ഡോർട്ട്മൻഡിലേക്ക് വിട്ടു. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് വിമർശനങ്ങളും ഈ സീസണിൽ പോച്ചിട്ടിനെ നേരിട്ടു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ അൾട്ടിമേറ്റ്ലി ദി എൻഡ് റിസൾട്ട് മാറ്റർ, ആൻഡ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വെൻ യു ലുക്കിംഗ് അറ്റ് ദി എൻഡ്, പോച്ചിട്ടിനോ ഡിസർവ്സ് അനദർ സീസൺ. ആൻഡ് പിന്നെ ഒരു പോയിന്റും കൂടെ പറയാനുള്ള എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നെക്സ്റ്റ് സീസണിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ യു ബ്രിങ് ഇൻ എനി കോച്ച്, ഏതൊരു കോച്ചിനെ കൊണ്ടുവന്നാലും അടുത്ത സീസണിൽ വി ആർ ചാലഞ്ചിങ് ടോപ്പ് ഫോർ. എന്നാലും ടൈറ്റിൽ ചാലഞ്ചേഴ്സിന് വേണ്ടി നമ്മളല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു ടീം ആയിട്ടില്ല, ഐ മീൻ ടൈറ്റിൽ ചാലഞ്ച് ചെയ്താൽ നല്ലത്, പക്ഷേ റിയലിസ്റ്റിക്കലി സ്പീക്കിംഗ് വി ഡോണ്ട് സീ ദാറ്റ് അറ്റ് ദ മൊമെന്റ്. ഇനി ഒരു മാജിക് റണ്ണൊക്കെ കിട്ടിയ ആർക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഒരു പുതിയ കോച്ച് വന്നാലും പോച്ചിറ്റിനോ ഉണ്ടായാലും എക്സ്പെക്ടേഷൻ ഇസ് ദ സെയിം. ഡിഫറൻസ് ഇസ് ഡൊമസ്റ്റിക് കപ്സ്. ആ ഒരു ടൈറ്റിൽ വിന്നിംഗ് മെന്റാലിറ്റി ഉണ്ടോ എന്നുള്ളത് മീൻ എവർ നോ. മേ ബി അടുത്ത സീസണിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഇഞ്ചുറീസിൽ നിന്ന് പ്ലെയേഴ്സ് റിട്ടേൺ ആയി വന്നു. എൻകുങ്കു ഉണ്ടായിരുന്നില്ല ഈ ഓൾ സീസൺ, ഫൊഫാന ഉണ്ടായിരുന്നില്ല ഈ ഓൾ സീസൺ, റീസ് ജെയിംസ് ഉണ്ടായില്ല, മാലഗുസ്തോം ഇടയ്ക്ക് ഇഞ്ചുറി ആയി പോകുന്നു എന്നൊരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പ്ലെയേഴ്സ് അവൈലബിൾ ആകുമ്പോഴത്തേക്കും ആ ടീമിന്റെ ഡൈനാമിക്സ് മാറും. അപ്പൊ അതെങ്ങനെയാവുന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. പ്ലസ് വി ഹാവ് ടു ബ്രിങ് എ ക്വാളിറ്റി സ്ട്രൈക്കർ അപ്പ് ഫ്രണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ആൻഡ് പോച്ചിറ്റിനോ ബിലീവ്സ് എ ക്വാളിറ്റി സ്ട്രൈക്കർ ആൻഡ് അഗ്രസീവ് എക്സ്പീരിയൻസ് സെന്റർ ബാക്ക്, ഈ പറഞ്ഞ ചെൽസിയുടെ സിസ്റ്റം ഷുഡ് ബി ഇനഫ്. ആൻഡ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമ്മുടെ കോർ ടീം ഇപ്പൊ സെറ്റ് ആണ്. വി നോ ഹു ദ പ്ലെയേഴ്സ് ആർ. ലെവി കോൾവെൽ, ബാദിയഷെൽ, ദസാസി, ചാർബേടെ കാര്യം അവിടെ വിടട്ടെ, ഗുസ്തോ, റീസ് ജെയിംസ്, ചിൽവെൽ മേ ഓർ മേ നോട്ട് ബി, കുക്കുറയ, കൈസേഡോ, ഗാലഗർ, ലാവിയ, എൻസോ ഫെർണാണ്ടസ്, എൻകുങ്കു, ജാക്സൺ, സ്റ്റേർലിംഗ്, പിന്നെ നോണി മാഡുവൊക്കെ, കോൾ പാൽമർ. സോ ആ ഒരു കോർ ടീം സ്റ്റെബിലൈസ്. ആൻഡ് കോർ ടീം ഉള്ളപ്പോൾ ഒരു സീസണിലേക്കും കൂടെ പോകുമ്പോൾ നമുക്ക് ആ കളിക്കാനും ആ അണ്ടർസ്റ്റാൻഡിംഗ് ആയി കഴിഞ്ഞു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. സോ ഇൻ ഓൾ സെൻസ് ഹി ഡിസേർവ്സ് വൺ മോർ സീസൺ, ആൻഡ് ഐ എം റിയലി സർപ്രൈസ്. ഞാൻ തന്നെ ഇത് പറയണമെന്നുള്ള കാര്യം, കാരണം എന്റെ മനസ്സിൽ ഹി വാസ് സാക്ക്ഡ് സംവെയർ ബിഫോർ, പ്രത്യേകിച്ച് ആ ബേൺലിക്കും ഷെഫീൽഡ് യുണൈറ്റഡിനും എതിരുള്ള മത്സരത്തിന് ശേഷം എന്റെ മെന്റലി ഞാൻ കോച്ചിനെ സാക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. പക്ഷേ ഐ എം ഹാപ്പി അഗെയിൻ ടു ബി പ്രൂവൺ റോങ്. ദ റിസൾട്ട്സ് ഹാവ് ബീൻ കമ്മിങ് ഇൻ, അത് തന്നെയാണ് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്. അത് കണ്ടതിൽ വളരെ വളരെ സന്തോഷം. ഇനി ഒരു പക്ഷെ വരുന്ന ഈ ഒരു പോസിറ്റിവിറ്റി അടുത്ത സീസണിലേക്ക് കൊണ്ടുവരാൻ പറ്റട്ടെ. അടുത്ത സീസണിൽ വിമർശനങ്ങളും ഉണ്ടാവും, ക്രിട്ടിസിസും ഉണ്ടാവും, വി നെവർ നോ. ദിസ് ഇസ് ചെൽസി ഫുട്ബോൾ ക്ലബ്, അല്ലെ? ഡു ലെറ്റ് മീ നോ ഗൈസ് യുവർ തോട്ട്സ് ഇൻ ദ കമന്റ് സെക്ഷൻ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്, എസ് കെ ഫ്രം ചെൽസി കാറൻ.